ഹായ് ഗൈസ്, വെൽക്കം ടു രാഹുൽ ഡിസൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെറിയൊരു ട്രിപ്പാണ്. അതായത് ഞാനും എൻ്റെ ചേട്ടനും ഉണ്ട്. എറണാകുളത്തേക്ക് പോകണേ, എൻ്റെ മമ്മീൻ്റെ നാട്ടിലോട്ട് പോകണേയാണ്. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ ജസ്റ്റ് എറണാകുളം ഒന്നൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ടൗണിലൊക്കെ ഒന്ന് പോവാന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആ പോണതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോകാൻ വേണ്ടി റെഡിയാ നിൽക്കണേയാണ്. അപ്പൊ ഇനി ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങണം. നമ്മളിവിടെ സ്റ്റേഷനിലെത്തിയുണ്ട്. ഇവിടെ ഇനി ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് വേണം പോവാൻ. അപ്പോൾ ഗസ്റ്റ് നമ്മളിവിടെ സ്റ്റേഷനിലെത്തി. ഫുള്ള് മഞ്ഞ് മഞ്ഞിങ്ങനെ കിടക്കണം. ക്യാമറയിൽ അത്ര കാണുന്നു അറിയില്ല, മഞ്ഞ് ഇങ്ങനെ കെട്ടി കിടക്കുകയാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡിലാണ് പ്ലാറ്റ്ഫോം ഉള്ളത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. അപ്പോൾ ഇത് ട്രെയിനിൽ എത്ര വീടെടുക്കാൻ പറ്റുമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഗസ്റ്റ് നമ്മളിവിടെ നിന്ന് അതിലേ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നടന്ന് ഇപ്പോൾ നമ്മളൊന്ന് നിൽക്കേണ്ട. ഏകദേശം ഈ സ്ഥലത്തൊക്കെ ആയിട്ടാണ് ജനറലി വന്നേക്കുക. അപ്പോൾ നമ്മൾ അതാണ് നമ്മളെ എൻട്രൻസ്, മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ മേലെ വന്ന് നേരെ ക്രോസ് ചെയ്ത് ഇപ്പം വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മൊബൈലിൽ എങ്ങനെ കണ്ടെന്നൊന്നും അറിയില്ല. ഇവിടെ ഫുള്ളും മഞ്ഞും കാര്യങ്ങളൊക്കെയാണ്, നല്ല തണുപ്പുണ്ട്. എന്നെ ക്യാമറയിൽ തീരെ കാണാത്തതുകൊണ്ട് മൊബൈലിൻ്റെ ബാക്ക് വശത്തെ ക്യാമറ ഓണാക്കിയിട്ട് കാണിച്ചു തരുന്നത്. ഓക്കെ, ഇനി ട്രെയിൻ വരാൻ വേണ്ടി നോക്ക കാത്തേക്ക. ഞങ്ങളിതേ എറണാകുളം എത്തിയിട്ടുണ്ട്. ട്രെയിനിന്റെ ഉള്ളിൽ ഒന്നും ട്രെയിനിൽ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാര്യം അത്ര നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ട്രെയിനിലെ ഉള്ളിലത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എത്തിയില്ല. ഇവിടെ ഇപ്പോ എത്തിയിണ്ട്. സമയം എത്രയാന്ന് വെച്ചാല് 11:56 ടൈം. ഇപ്പോ നമ്മളിപ്പോ ഇറങ്ങി ചെറുതായിട്ട് രണ്ടു മൂന്ന് വടയും ചായയും കുടിച്ചൊന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. ഇനി ക്രോസ് ചെയ്യണം, ഇത് അപ്പുറത്തും കാണാൻ ട്രെയിന് ക്രോസ് ആവുന്നുണ്ട്. ഇനി എന്താ പരിപാടി എന്ന് വെച്ചാല് സ്റ്റേഷനിൽ പുറത്തിറങ്ങിട്ടാണ് ഇനി എന്താ പരിപാടി എന്ന് ആലോചിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും കാര്യങ്ങളൊന്നും പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി പുറത്തിറങ്ങിട്ടാണ് അടുത്ത പരിപാടി എന്താന്ന് ആലോചിക്കാം. ഇപ്പൊ ഗൈസ് നമ്മള് സ്റ്റേഷന്റെ പുറത്താണ് ഉള്ളത്. അപ്പൊ ഇവിടെ നിന്ന് നേരെ ഹൈക്കോർട്ട്, അതായത് നമ്മളെ മെറൈൻ ഡ്രൈവ്, എറണാകുളം മെറൈൻ ഡ്രൈവിലേക്ക് പോകാൻ വേണ്ടിട്ട് പ്ലാൻ ഉണ്ട്. അപ്പോ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ടേക്കാണ്. ഓട്ടോ പിടിക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോവാൻ. ഇവിടെ നിന്ന് ഓട്ടോ എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോ ഫസ്റ്റ് മേലാൻ ഡ്രൈവിലേക്ക് പോകാനാണ് പ്ലാന്. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആണ്ടെന്ന് അറിയില്ല, മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മൊബൈലിലെ മൈക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഹൈക്കോർട്ട് പടുകൾ പോണ
ബസ്സെല്ലാം നിർത്തിയിടുന്ന സ്ഥലമാണ്. ഇവിടിങ്ങനായിട്ടാണ് പടൂരിലേക്കുള്ള ബസ്സെല്ലാം നിർത്തിയിടുക. അപ്പൊ നമുക്കിനി മെറൻ ഡ്രൈവിലോട്ട് അങ്ങോട്ടേക്ക് സ്ട്രേറ്റ് നടക്കണം. നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നടക്കാം. ഞാൻ മുമ്പ് വന്നപ്പോ ഇങ്ങനൊന്നല്ലായിരുന്നു. അഴിച്ച് കഴിച്ച് കഴിച്ച് നമ്മളെ നാളെ മാറിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഇതൊന്നൊക്കെ ആഹാ അത് അടിപൊളിയായിട്ട്. ഓട്ടോ സ്റ്റാൻഡ് അടിപൊളിയായിട്ടോ ഇവിടുത്തെ. ഫുള്ളും ബോട്ടും കാര്യങ്ങളെല്ലാം നിർത്തിയിട്ടേക്കാണ്. ഇതാണ് മെറൈൻ ഡ്രൈവ്. മെറൈൻ ഡ്രൈവിലോട്ട് കയറാൻ പോണേ ഉള്ളൂ. മെറൈൻ ഡ്രൈവിലോട്ട് കയറിയിട്ടുണ്ട്. കുറെ ആൾക്കാർ കിടന്നു തുടങ്ങുന്നുണ്ട്. ഇതാണ് മെറൈൻ ഡ്രൈവ്. ഈ പാലം, ഈ പാലത്തിന് വേണ്ടിയാണ് നമ്മൾ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് നടന്നു വന്നത്. ഇതിന്റെ മേലെ നിന്നിട്ടുള്ള വ്യൂ ആണിത്. ഇത്രേ ഉള്ളൂ മെറൈൻ ഡ്രൈവിലെ മെയിൻ സംഭവം. പിന്നെ അങ്ങോട്ടും കുറെ നടക്കാനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇതേപോലെ തന്നെ ഒരു പാലം കൂടി അങ്ങോട്ടേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് അങ്ങോട്ടേക്ക് പുതിയതായിട്ട് ഇതേപോലെ തന്നെ വോക്ക് വേ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് നടന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഗൈസേ നമ്മളത് ഇവിടെ വന്നെങ്കിൽ ഇരിക്കുകയാണ്. കുറെ നേരെ നടക്കണം. അപ്പോ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് എണീറ്റ് പോയിട്ട് ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇരിക്കാം. അത്യാവശ്യം കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നേരെ ബാക്കിൽ പുഴയും കാര്യങ്ങളൊക്കെയാണ്, കടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ കുറച്ച് ഇവിടെ നിന്നിട്ട് ഇവിടെ നിന്ന് എണീക്കും. നമ്മളിത് തിരിച്ച് അവിടെ നിന്ന് എണീറ്റ് നടന്ന് കുറെ അങ്ങോട്ടേക്കെല്ലാം കുറച്ച് നടന്ന് അപ്പുറത്തും ഉണ്ട് ഇതേപോലെ തന്നെ വിഭജിച്ച്. അപ്പൊ നമ്മൾ അതൊന്നും കാണിച്ചില്ല. ഇതേപോലെ തന്നെ സെയിം തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മൾ റോട്ടിലോട്ട് പോണെയാണ്. അപ്പോ റോട്ടിലെത്തിട്ട് കാണാം. നമ്മളിപ്പോ റോട്ടിലോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എറണാകുളം ടൗണ് ഫുള്ളും മാറിപ്പോയി. ഞാൻ കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പാവാ തോന്നുന്നു വന്നത്. അന്നേരം വന്ന ഓരോന്നല്ല ഉള്ളു. ഇപ്പൊ വേറെ ഏതോ ഒരു പുറത്ത് പോയ ഫീലാണുള്ളത്. അപ്പൊ നമ്മളതേ കാറിലോട്ട് ഞങ്ങളെ കൂട്ടാൻ വന്നു. എന്റെ പഴയ ശിക്ഷ അല്ല സാർ, എന്റെ പഴയ ഗുരു പറഞ്ഞ മതിപ്പേ. എന്റെ പഴയ ഗുരു, എന്റെ എല്ലാം എല്ലാമായ ഗുരു, എന്റെ മമ്മീന്റെ ആങ്ങളെയാണ്, മാമനാണ്, എന്റെ സ്വന്തം മാമനാണ്. പണ്ട് മുതലേ ഞങ്ങള് ചെറിയ ചങ്കാണ്. ഇപ്പൊ ഞങ്ങളത് എങ്ങോട്ടൊന്നും ഇല്ലാതെ
ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. എങ്ങോട്ട് പോണ? ഞാൻ ഉള്ളൂരിലാക്കി തരാം നിങ്ങളെ. എന്നിട്ട് ഞാൻ എനിക്കൊന്ന് ക്ലിനിക്കിൽ പോണം, പോയിട്ട് തിരിച്ചു വന്നിട്ട് ബുക്ക് ചെയ്യാം. ഓക്കെ 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 ശരി. ഇപ്പൊ മനസ്സിലായില്ല, നമ്മൾ ലുലുവിലോട്ടാ പോണേ, ലുലുവിലോട്ടേക്കാണ് പോണേ. നമ്മള് ലുലു മോളിന്റെ അടുത്തെത്തി, മോളിലേക്ക് ചെയ്യാതെ നമ്മള് ലുലു മോളിന്ന് ഇറങ്ങി. ലുലു മോളിന്റെ ഉള്ളിന്ന് വീഡിയോ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിന്ന് വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോ തിരിച്ച് ഞങ്ങള് വീട്ടിലോട്ട് പോണെയാണ്. മാഹിയിലോട്ടേക്കല്ല, എന്റെ മാമിന്റെ വീട്ടിലോട്ടേക്ക് തിരിച്ചു പോണെയാണ്. അപ്പോ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇനി 10 ബസ് സ്റ്റോപ്പിലോട്ട് പോകണം. അവിടെ നിന്ന് വേണം ഇനി ചെറിയ പള്ളിയ വീട്, ചെറിയ പള്ളിയിലായിട്ട് ബസ് കയറി പോവാൻ ഇനി അങ്ങോട്ട് പോകണം. ഇവിടെയാണ് ഫുള്ള് ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇനി അങ്ങോട്ടേക്ക് പോകണം. ഒരു മെട്രോ സ്റ്റേഷൻ, നമ്മളെ ലുലു മാളിന്റെ അത് ലുലു മാളും ലുലു മാളിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് ഡയറക്റ്റ് ലുലു മാളിലേക്ക് സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഉള്ളിലോട്ടേക്ക് കയറാം. അതായത് 3 നിലയല്ലേ, എന്തോന്നോ ദോശം, 3 നിലയിലോട്ട് ഡയറക്റ്റ് നമുക്ക് ഈ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ കയറാം. സോ പോണം, എല്ലാരും കണ്ടു വയ്ക്കും. അങ്ങനെ കാണാത്ത ആൾക്കാരുണ്ട്, കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കാണിക്കണേ. ഓക്കെ, ഞാൻ അടക്കം കേറുകയാണ്. എന്നാലും കാണാത്ത ആൾക്കാരുണ്ട്, കണ്ടോട്ടെ എന്ന് വിചാരിച്ച് കാണിച്ചതാണ്. അടുത്ത ബ്ലോക്ക് പോയി. അപ്പൊ കഴിച്ചേ ഞങ്ങള് തിരിച്ച്, ഞാൻ പറഞ്ഞില്ലേ മാമന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോ വരുന്ന വഴി കുറച്ച് ടയേർഡായിരുന്നു. അങ്ങ് അവിടെ ഇവിടെയും കാര്യങ്ങളെല്ലാം കീറി മാറലും കാര്യങ്ങളിലും പോയിട്ട്, പിന്നെ ഇന്നലെ രാത്രി 5:30 രാത്രിയല്ല മോർണിംഗ് 5 ട്രെയിൻ കയറി എന്റെ ക്ഷീണം കാര്യങ്ങളായിരുന്നു. പിന്നെ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് പെട്ടെന്ന് അങ്ങനെ വഴി അറിയാത്തതുകൊണ്ട് ബസ്സിന് കയറി വന്നു. അപ്പോ വരുന്ന വഴിക്ക് ചെറിയ ചെറിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ എങ്ങനെ തപ്പി പിടിച്ച് വരുന്നതായിരുന്നു. അപ്പോ ഈ വീടുള്ള ഏരിയ ഫുള്ളും നല്ല അടിപൊളി ക്രിസ്മസ് ലൈറ്റും സ്റ്റാറും എല്ലാം ഹാങ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയൊക്കെയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടും പിന്നെ ഇവിടെ നിന്ന് ബാക്കോട്ടൊക്കെ കുറെ വീടുണ്ട് ഇതേപോലെ. ഓക്കെ, അപ്പോ ഈ വീടും നല്ല അടിപൊളിയായിട്ട് സ്റ്റാറൊക്കെ തൂക്കി ചെയ്തിട്ടുണ്ട്. ഞാൻ പുറത്തുനിന്ന് കാണിച്ചുതരാം. ഓക്കെ, ദേ വീട് ഫുള്ളും ക്രിസ്മസിന് ഫുള്ളും ലൈറ്റെല്ലാം ഹാങ് ചെയ്ത് സെറ്റാക്കിയേക്കുന്നതാണ്. ഞങ്ങളെ മാഹി, അതായത് കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്തൊന്നും ക്രിസ്ത്യൻസ് കുറവായോണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഉണ്ടാകത്തില്ല. നമ്മളെ തൃശ്ശൂർ തൊട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുള്ള് ഇങ്ങനെ വീട്ടില് സ്റ്റാറും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കണ്ടോ, അങ്ങോട്ടൊക്കെ എല്ലാം ഫുള്ളും സ്റ്റാറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഏരിയ. ഇതിപ്പോ അങ്ങോട്ടുള്ള റോട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡ് ഫുള്ള് ഇതേപോലെ തന്നെ ഫുള്ള് LED ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ പക്ഷേ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വെല്ലേക്കാനല്ലേ അതും കൂടി ഒന്ന് ഇടിച്ചു പൊട്ടിക്കാം. ഓക്കേ.